നമസ്കാരം, ന്യൂസ് അറ്റ് വൺ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ സഹകരണം വിപുലമാക്കാൻ ധാരണ. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലും പ്രതിരോധ രംഗത്തും സഹകരിക്കും. സൈനികേതര ആണവോർജ കരാറിലും ഒപ്പിട്ടു. നയങ്ങൾ നടപ്പാക്കുന്നതിലെ മോദിയുടെ വേഗം ബുള്ളറ്റ് ട്രെയിനിന് സമാനമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി. സോളാർ കമ്മീഷനെ വിമർശിച്ച് ആഭ്യന്തരമന്ത്രി. കൊലക്കേസ് പ്രതിയെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത് നടപടിക്രമങ്ങൾ പാലിക്കാതെ. ബിജു രാധാകൃഷ്ണൻ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ കുറ്റം പോലീസിന്റെ തലയിൽ വരുമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല. കൂപ്പുകൈ ചിഹ്നം വേണമെന്ന നിലപാടിലുറച്ച് വെള്ളാപ്പള്ളി നടേശൻ. കൈപ്പത്തിയും കൂപ്പുകൈയും വ്യത്യസ്തം. അരിവാൾ ചുറ്റിക നക്ഷത്രവും അരിവാൾ നെൽക്കതിരും സാമ്യമുള്ള ചിഹ്നങ്ങളെന്നും വാദം. ആവശ്യം ഇപ്പോൾ പരിഗണിക്കില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ എല്ലാവരെയും ജയിപ്പിക്കുന്ന രീതി മാറ്റണമെന്ന് കേരളം. ഓൾ പ്രൊമോഷൻ നിലവാര തകർച്ചയുണ്ടാക്കി. ജയം തോൽവി രീതിയിലേക്ക് പോകണമെന്ന നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. കത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. വിധിന്യായത്തെ വിമർശിക്കാം, പക്ഷേ ജഡ്ജിമാരെ വിമർശിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കും. കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ജസ്റ്റിസ് കമാൽ പാഷ. പത്തനംതിട്ട അടൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത 8 പേർ അറസ്റ്റിൽ. പീഡനത്തിനിരയായത് 2 ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾ. സംഭവം നടന്നത് കഴിഞ്ഞയാഴ്ച. പ്രതികൾ പിടിയിലായത് കുട്ടികളെ കാണാനില്ല എന്ന സ്കൂൾ അധികൃതരുടെ പരാതിയിൽ അന്വേഷണത്തിൽ. ISL ൽ 2 സെമിഫൈനൽ ഇന്ന്. ചെന്നൈ കൊൽക്കത്തയ്ക്കെതിരെ മത്സരം വൈകിട്ട് 7 പൂനെയിൽ. സോളാർ കമ്മീഷൻ ആഭ്യന്തരമന്ത്രിയുടെ വിമർശനം. കൊലക്കേസ് പ്രതിയെ സംസ്ഥാനത്തിന് പുറത്തു കൊണ്ടുപോകുമ്പോൾ സുരക്ഷാ നടപടികൾ പാലിച്ചില്ലെന്നും കമ്മീഷന് ജാഗ്രത കുറവുണ്ടായെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസിൽ 2 അഭിപ്രായമില്ലെന്നും DGP ജേക്കബ് തോമസിന്റെ വിമർശനത്തിന് മറുപടിയായി രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. ബിജു രാധാകൃഷ്ണന്റെ ആരോപണത്തിന് തെളിവ് തേടിയുള്ള സോളാർ കമ്മീഷന്റെ ദൌത്യം പരാജയപ്പെടുത്തിയത് പോലീസും മാധ്യമങ്ങളും ചേർന്ന് നടന്ന് ജസ്റ്റിസ് ശിവരാജൻ ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് ജാഗ്രത കുറവുണ്ടായത് കമ്മീഷനാണെന്ന് പറഞ്ഞ് ആഭ്യന്തരമന്ത്രി തിരിച്ചടിച്ചത്. ബിജു രാധാകൃഷ്ണനെ കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന വിവരം പോലീസിനെയോ ജയിൽ അധികൃതരെയോ കമ്മീഷൻ അറിയിച്ചിരുന്നില്ലെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല, പ്രതി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ആരുത്തരം പറയുമായിരുന്നുവെന്നും ചോദിച്ചു. കമ്മീഷൻ ഈ കാര്യം തീർച്ചയായും പരിശോധിക്കേണ്ടതായിരുന്നു. കാരണം ഒരു കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു പ്രതിയെ മറ്റ് സംസ്ഥാനത്തേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ മുൻകൂട്ടി അതിനുള്ള നടപടികൾ എടുക്കേണ്ടതായിരുന്നു. പ്രതി ആടിപ്പോയിരുന്നെങ്കിൽ കുറ്റം മുഴുവൻ പോലീസിനാകുമായിരുന്നു, സർക്കാരിനാകുമായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് പോലീസ് DGP അടക്കമുള്ളവർ ഇടപെട്ടിട്ടാണ് മതിയായ പോലീസ് സംരക്ഷണം കൊടുത്തത്. സർക്കാരിനെതിരായ ജേക്കബ് തോമസിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും എന്നാൽ അച്ചടക്ക ലംഘനം അനുവദിക്കില്ലെന്നുമായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. ശ്രീ ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ ചീഫ് സെക്രട്ടറി ഒരു ഷോക്കേസ് നോട്ടീസ് കൊടുത്തിരുന്നു. അതിന്റെ ഫയല് ഇപ്പോഴും പ്രോസസിംഗിലാണ്. ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ലാത്ത. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കൂപ്പുകൈ തന്നെയായിരിക്കും BDJS ചിഹ്നമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അരിവാൾ ചുറ്റിക നക്ഷത്രവും അരിവാൾ നെൽക്കതിരും നൽകാമെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂപ്പുകൈ ചിഹ്നം നൽകിക്കൂടായെന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. അതേസമയം വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് ചിഹ്നം നൽകുന്ന കാര്യം ഇപ്പോൾ പരിഗണിക്കില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി. കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തിയോട് സാമ്യമുള്ള കൂപ്പുകൈ വെള്ളാപ്പള്ളിയുടെ BJDSന് ലഭിക്കാൻ ഇടയില്ല എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു. അതിനോട് പ്രതികരിക്കവെയാണ് കൂപ്പുകൈ തന്നെയായിരിക്കും പാർട്ടിയുടെ ചിഹ്നമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്. കൈപ്പത്തി ഇങ്ങനെ ഇരിക്കുന്നത്, കൈകൂപ്പണം ഇങ്ങനെ ഇരിക്കുന്നത്, രണ്ടും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്. അതേസമയം വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് രജിസ്ട്രേഷൻ നൽകണോ വേണ്ടയോ എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ പരിശോധിക്കുന്നതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കിട്ടിയ സാഹചര്യത്തിൽ കമ്മീഷൻ വെള്ളാപ്പള്ളിക്ക് നോട്ടീസ് അയക്കും. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം നേരിട്ട് രേഖപ്പെടുത്തിയ ശേഷം രജിസ്ട്രേഷൻ കാര്യത്തിൽ കമ്മീഷൻ അന്തിമ തീരുമാനമെടുക്കും. നിലവിലെ അപേക്ഷയിൽ കൂപ്പുകൈ പാർട്ടിയുടെ ചിഹ്നമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പരിഗണിക്കില്ല എന്ന് കമ്മീഷൻ വ്യക്തമാക്കി. വരാനിരിക്കുന്ന ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയുടെ പാർട്ടി മൊത്തം സീറ്റിന്റെ 5% സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് പൊതുചിഹ്നം അനുവദിക്കൂ. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് സ്വീകരിക്കാവുന്ന 100-ലധികം ചിഹ്നങ്ങൾ കമ്മീഷൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നോ അതിനു പുറമേ നിലവിലെ പാർട്ടികളുടെ ചിഹ്നവുമായി സാമ്യമില്ലാത്ത ഏതെങ്കിലും ചിഹ്നമോ വെള്ളാപ്പള്ളിക്ക് ആവശ്യപ്പെടാം. അക്കാര്യം കാണിച്ച് പുതിയ അപേക്ഷ നൽകണം. ഇപ്പോൾ ആവശ്യപ്പെടുന്ന കൂപ്പുകൈ നിലവിലെ സാഹചര്യത്തിൽ അനുവദിക്കാനാകില്ല എന്ന നിലപാട് കമ്മീഷൻ വൃത്തങ്ങൾ ആവർത്തിച്ചു.
ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളിയുടെയും എതിർപ്പുള്ളവരുടെയും അഭിപ്രായം കമ്മീഷൻ കേൾക്കും. കൂപ്പുകൈ ചിഹ്നം കമ്മീഷൻ തള്ളിയാൽ വെള്ളാപ്പള്ളിക്ക് വേണമെങ്കിൽ ആ തീരുമാനത്തെ നിയമപരമായി ചോദ്യം ചെയ്യാം. കൊല്ലത്തുനിന്ന് ആർ പി വിനോദിനൊപ്പം, ദില്ലിയിൽ നിന്ന് പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. എം പി പരമേശ്വരന് ഭ്രാന്താണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുധാകരൻ. പരമേശ്വരന്റെ പുകഴ്ത്തലിന് വിധേയരാകുന്ന നേതാക്കളും ശരീരം കഴുകേണ്ടി വരുമെന്ന് സുധാകരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞാൻ പരമേശ്വരൻ്റെ ഒന്നും ഇതൊരു ആവശ്യമില്ല. പരമേശ്വരൻ്റെ ഭ്രാന്താണ്. ഞങ്ങളുടെ കഷ്ടതാഴ പെണ്ണുങ്ങളെ മീൻ വെട്ടിയ വെള്ളമെടുത്തോൻ്റെ മുഖത്ത് തെളിക്കും. ഇവിടെ കുട്ടനാട്ടക്കണമെന്ന് പറഞ്ഞാലത് മുഖത്തൊഴുക്കും മീൻ വെള്ളം കേട്ടോ. തോമസ് ഐസക്കിനെ സി പി എം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് എം പി പരമേശ്വരൻ പറഞ്ഞത് വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആലപ്പുഴയിലെ മറ്റൊരു പ്രമുഖ സി പി എം നേതാവായ സുധാകരന്റെ പ്രതികരണം തേടിയത്. പരമേശ്വരനെതിരെ രൂക്ഷമായ വിമർശനമാണ് സുധാകരൻ നടത്തിയത്. ഉപഗ്രഹ ജീവിയായ പരമേശ്വരൻ ബൂർഷ്വാ ജീവിതം നയിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിന് സാമാന്യ ബോധമില്ല. ഇയാളുടെയൊക്കെ പുകഴ്ത്തലിന് വിധേയനാകുന്ന നേതാക്കന്മാർ തന്നെ ഒന്നുകൂടെ കഴുകേണ്ടി വരും ശരീരം. ഏത് മറുപടി പറയണോ ഇതിനൊക്കെ? കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഏത് പാവപ്പെട്ടൻ്റെ കൂടെ കുട്ടനാട്ടിലെ ചേർന്ന ഒരു നിമിഷം ഇയാൾ കാലി കെട്ടിയിട്ടുണ്ടോ? ഞങ്ങൾ വർഷങ്ങളോടെ അവിടെ കിടന്നവരാണ്. ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ എമുണിച്ചാരാണ്. ഞങ്ങളെ പഠിപ്പിക്കാൻ പരമേശ്വരനൊന്നും ആളായിട്ടില്ല. പരമേശ്വരൻ ഭൂഷാ ജീവിതം നയിക്കുന്ന ആളാണ്. എന്നും കൃത്യസമയത്ത് ഭക്ഷണം, എല്ലാ കാര്യങ്ങളും നടക്കണം, ലളിതമായി നടക്കും എന്നുള്ളത് ശരിയാണെങ്കിലും തലച്ചോറ് മുഴുവൻ വിഭ്രാന്തികളാണ്. രഞ്ജിത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. ചുറ്റി നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. വിധിന്യായത്തെ വിമർശിക്കാം, പക്ഷേ ജഡ്ജിമാരെ വിമർശിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കും. കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ജസ്റ്റിസ് കമാൽ പാഷ കൊച്ചിയിൽ മാധ്യമ ശില്പശാലയിൽ വ്യക്തമാക്കി. അപ്പോൾ ഓപ്പൺ കോർട്ടിൽ നടത്തേണ്ട കാര്യങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് എന്താ പരിമിതി? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ ചെയ്യുന്നത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിലെ കാര്യങ്ങൾ, കാരണം ഞാൻ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എൻ്റെ സംശയങ്ങൾ മാത്രമേ ഞാൻ അവിടെ നിന്ന് ചോദിക്കാറുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ എന്തെങ്കിലും അവിടെ നിന്ന് പറഞ്ഞാൽ അത് ആ ജഡ്ജ്മെൻറ്റിൽ കാണും. ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ വിളിച്ച് പറയാറില്ല. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു ജഡ്ജ് തന്നെ അറിഞ്ഞിരിക്കണം. എന്താ സമൂഹത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നീതി നടത്താൻ പറ്റുമോ കറക്റ്റായിട്ട്? അപ്പോൾ ആ ജഡ്ജിയുടെ, ഞാൻ പറഞ്ഞ സ്വന്തമായ അഭിപ്രായത്തെക്കുറിച്ച് ഉള്ള, അതായത് ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ്. ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ക്രിറ്റിസിസം ഒരു കുഴപ്പമില്ല. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ എല്ലാവരെയും ജയിപ്പിക്കുന്ന രീതി മാറ്റണമെന്ന് കേരളം. ഓൾ പാസ് സമ്പ്രദായം വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം തകർത്തുവെന്നും പഴയ രീതിയിലുള്ള ജയം തോൽവി സംവിധാനമാണ് മെച്ചമെന്നും കേരളം കേന്ദ്രത്തെ അറിയിച്ചു. സംസ്ഥാനം അയച്ച കത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. വാർത്തയുടെ വിവരങ്ങളുമായി കെ ജി കമലേഷാണ് ചേരുന്നത്. കമലേഷ്, എന്താണ് ഈ കത്തിൽ കൂടുതലായി പറയുന്നത്? രജനി, കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി കേരളത്തിൽ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ എല്ലാവരും ജയിക്കുന്ന രീതിയാണ് പരീക്ഷ എഴുതുന്ന എല്ലാവരെയും വിജയിപ്പിക്കുന്ന രീതി. DPP യുടെ കാലം മുതലാണ് ഈ തോൽവി ഒഴിവാക്കൽ സമ്പ്രദായം തുടങ്ങിയത്. 2009 കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം വന്നതോടെ ഇതിന് നിയമ പ്രാബല്യവുമായി. ഇപ്പോൾ ഇതിൻ്റെ ഗുണദോഷങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കത്തയച്ചത്. പരീക്ഷാ പേടി ഒഴിവാകും എന്നുള്ള ഗുണമുണ്ടെങ്കിലും അതിലേറെ വലിയ ദോഷമാണ് ഇതുണ്ടാക്കിയത്. പരീക്ഷ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം അളക്കുന്നതിന് നിർബന്ധമാണ്. അത് മാത്രമല്ല, ഇത്തരത്തിൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ എല്ലാവരും ജയിക്കുമ്പോൾ 10-ാം ക്ലാസ്സിലെ പ്രധാന പരീക്ഷയിൽ വലിയ രീതിയിൽ കുട്ടികളുടെ നിലവാരത്തെ ബാധിക്കുന്നു. പൊതുവിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിന് വരെ ഇത് കാരണമാകുന്നു എന്നുള്ള വിലയിരുത്തലാണ് കേരളം നടത്തുന്നത്. കേരളം അവസാനം ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പഴയ ജയം തോൽവി സമ്പ്രദായ രീതിയിലേക്ക് മാറണമെന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കാനാവില്ല. കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കേണ്ടത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു ശുപാർശയായി, നിർദ്ദേശമായി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. ശരി കമലേഷ്. 10 അടൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത 8 പേർ അറസ്റ്റിൽ. അടൂർ കടമ്പനാട് ഹൈസ്കൂളിലെ 2 വിദ്യാർത്ഥിനികളെ കെട്ടിയിട്ട് കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. കരുനാഗപ്പള്ളി വള്ളിക്കാവിലുള്ള വീട്ടിലെത്തിച്ച് ഈ മാസം 4-5 തീയതികളിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടികളുടെ സഹപാഠിയിൽ നിന്ന് വിവരമറിഞ്ഞ അധ്യാപകർ ചൈൽഡ് ലൈനിൽ അറിയിക്കുകയായിരുന്നു. ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് ശൂരനാട് ഏനാത്ത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയത്. അറസ്റ്റിലായ പ്രതികളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. പീഡനത്തിനിരയായ പെൺകുട്ടികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. കോട്ടയത്ത് പൊൻകുന്നം സബ് ജയിലിൽ അബ്കാരി കേസിൽ റിമാൻഡിലായിരുന്ന പ്രതി മരിച്ചു.
കണ്ണഴ സ്വദേശി സിബി എന്ന് വിളിക്കുന്ന തോമസ് ആണ് മരിച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടെ സെല്ലിൽ അവശനിലയിൽ കണ്ടെത്തിയ സിബിയെ പോലീസ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കടുത്ത മദ്യപാന ശീലമുള്ള സിബി കഴിഞ്ഞ ദിവസങ്ങളിൽ മദ്യം കിട്ടാത്തതിന്റെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് മരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൊച്ചി നഗരസഭയ്ക്കെതിരെ വിമർശനവുമായി ജില്ലാ കളക്ടർ എം ജി രാജമാണിക്ക്. നഗരത്തിലെ മാലിന്യം ഇല്ലാതാക്കാനുള്ള പദ്ധതികൾക്ക് പകരം ടാഗ് ലൈനും ലോഗോയുമാണ് കൌൺസിൽ ചർച്ച ചെയ്യുന്നതെന്ന് രാജമാണിക്കം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി. കൊച്ചിയിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ആസൂത്രണമില്ലാതെ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾ, ചീഞ്ഞളിഞ്ഞ തെരുവോരങ്ങൾ, ഇവയ്ക്കെല്ലാമുള്ള പരിഹാരമാകേണ്ടതാണ് സ്മാർട്ട് സിറ്റി. എന്നാൽ ഇതേക്കുറിച്ചൊന്നും ചർച്ച നടക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. നഗരവികസനം ആസൂത്രിതമാകാൻ ഇനിയെങ്കിലും ചർച്ച നടക്കുമോ എന്ന ആശങ്കയും രാജമാണിക്കം ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നു. ബി ജെ പി ബന്ധത്തിന്റെ പേരിലും എസ് എൻ ഡി പി യോഗവും ശിവഗിരി മഠവും ഏറ്റുമുട്ടുന്നു. ശിവഗിരി മഠത്തിന്റെ ക്ഷണമില്ലാതെയാണ് പ്രധാനമന്ത്രി എത്തുന്നതെന്ന് സന്യാസിമാർ പറഞ്ഞതിനെ ചോദ്യം ചെയ്ത് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. സ്വാമിമാർക്ക് അഹങ്കാരമെന്ന് വെള്ളാപ്പള്ളി വിമർശിച്ചപ്പോൾ ശിവഗിരിയുടെ ചൈതന്യത്തെക്കുറിച്ച് വെള്ളാപ്പള്ളിക്ക് ഒന്നും അറിയില്ലെന്ന് ശിവഗിരി മഠം തിരിച്ചടിച്ചു. ശിവഗിരി മഠവും വെള്ളാപ്പള്ളി നടേശനും വർഷങ്ങളായി അകൽച്ചയിലാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ബി ജെ പി ബാന്ധവം, സമത്വ മുന്നേറ്റ യാത്ര, പുതിയ പാർട്ടി രൂപീകരണം, ഇതിനെയെല്ലാം ശിവഗിരി മഠം എതിർക്കുകയാണ്. ഇതിനിടെയാണ് ഇത്തവണത്തെ ശിവഗിരി തീർത്ഥാടനത്തിന് ബി ജെ പി ദേശീയ നേതാക്കൾ വരാതിരിക്കാൻ സംസ്ഥാനത്തെ ചില ബി ജെ പി നേതാക്കൾ ശ്രമിച്ചെന്ന പരാതിയുമായി ശിവഗിരി സന്യാസിമാർ രംഗത്തെത്തിയത്. തങ്ങൾ ക്ഷണിച്ചവർ വന്നില്ലെന്നും ക്ഷണിക്കാതെയാണ് പ്രധാനമന്ത്രി വരുന്നതെന്നും സ്വാമിമാർ തുറന്നടിച്ചു. സന്യാസിമാർക്ക് അഹങ്കാരമാണെന്ന് കുറ്റപ്പെടുത്തി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരുമ്പോൾ മറ്റൊരു കാലത്തുമുണ്ടാകാത്ത അകൽച്ചയാണ് ശിവഗിരി മഠവും എസ് എൻ ഡി പി യോഗവും തമ്മിലുണ്ടാകുന്നത്. അവിടെ വരുന്നതല്ലേ ക്ഷണിച്ചിട്ടല്ല അവിടെ വരുന്നത്. അതൊരു അനവസരത്തിനൊരു അനാവശ്യമായ ഒരു പദപ്രയോഗമാണ്. ക്ഷണിച്ചിട്ടല്ല വരുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതെല്ലാം വലിയ സൂപ്പർ താരങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലുതാണ് ഞങ്ങളെന്നുള്ള അഹംഭാവമാണോ അഹങ്കാരമാണോ അഥവാ അറിവ് കുറവാണോ അതോ തിരിച്ചറിവിൻ്റെ കുറവാണോ എന്നൊന്നും എനിക്കറിയില്ല. ശാശ്വതീകാനന്ദയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന് ശിവഗിരി മഠം അടുത്തിടെ ആവശ്യപ്പെട്ടതും വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയായിരുന്നു. ശിവഗിരി തീർത്ഥാടനത്തിന് ഇത്തവണയും വെള്ളാപ്പള്ളി ക്ഷണിച്ചിട്ടില്ല. പുതിയ പാർട്ടിയുണ്ടാക്കി കേരള രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാകുമെന്ന് വെള്ളാപ്പള്ളിയും കൂട്ടരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശിവഗിരി മഠം വെള്ളാപ്പള്ളിയെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയുന്നതെന്നും ശ്രദ്ധേയം. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. പ്രളയ ദുരന്തത്തിൽ നിന്ന് കരകയറുന്ന ചെന്നൈയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസും സജീവമാണ്. നഗരത്തിലെ മിക്ക ഭാഗങ്ങളിലും മാലിന്യങ്ങൾ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ജനങ്ങൾക്ക് ആശ്വാസമായി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പ് രണ്ടാം ദിവസവും പ്രവർത്തനം തുടരുകയാണ്. നടരാജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നടരാജ്, ക്യാമ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് തുടരുകയാണ്. ചെന്നൈയിലെ ഷോണിങ്ങല്ലൂരിന് സമീപത്തുള്ള രമണ വിദ്യാലയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസവും ഇവിടെയാണ് ക്യാമ്പ് നടന്നത്. ഇതിന് തൊട്ടടുത്തുള്ള ചെമ്മൺചേരി എന്ന പ്രദേശം പ്രളയബാധിത പ്രദേശമാണ്. 100 കണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അവിടെയുള്ള കുട്ടികളെ ഈ സ്കൂളിൽ 4 ദിവസം മുമ്പ് തന്നെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നു. കാരണം ഈ പ്രദേശത്തുള്ള കുട്ടികൾ ഇനിയും കൂടുതൽ ഈ അടുപ്പിച്ചാലും മറ്റും ബന്ധപ്പെട്ട് അസുഖങ്ങൾ വരരുത് എന്ന ചിന്തയെ തുടർന്നാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കുട്ടികളെ നേരത്തെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. അവർക്കുള്ള വൈദ്യസഹായമാണ് ഇപ്പോൾ നൽകുന്നത്. ഡോക്ടർ ആനന്ദിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ക്യാമ്പിൽ പരിശോധന നടക്കുന്നത്. 100 കണക്കിന് കുട്ടികളുടെ രക്ഷിതാക്കൾ, അയൽവാസികൾ, അങ്ങനെ നിരവധി പേരാണ് ഈ ക്യാമ്പിലൂടെ ഫലം നേടുന്നത്. ഇത് ഇനിയും തുടരും. കാരണം ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം പകർച്ചവ്യാധികളുടെ വലിയ ഭീഷണിയാണ് നഗരത്തിലുള്ളത്. മറ്റ് തൊക്ക് രോഗങ്ങൾ, പനി, ജലദോഷം തുടങ്ങിയ നിരവധി രോഗങ്ങൾ ഈ പ്രദേശത്ത് പടരുന്നുണ്ട്. ഇതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സർക്കാരും നടത്തുന്നുണ്ട്, മറ്റ് കോർപ്പറേഷൻ, മറ്റ് സന്നദ്ധ സംഘടനകൾ എല്ലാവരും നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമാവുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന നിരവധി മരുന്നുകളാണ് വിവിധ ക്യാമ്പുകളിലൂടെ ഇവിടെ വിതരണം ചെയ്യുന്നത്. തമിഴകത്തിന് കൈത്താങ്ങായുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. വിനോദ് കുമാറിനൊപ്പം ചെന്നൈയിൽ നിന്നും നടരാജ്, വി പി, ഏഷ്യാനെറ്റ് ന്യൂസ്. അഗ്നിശമന സേനയിൽ വനിതകളെ നിയമിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി ചട്ടങ്ങൾ ഭേദഗതി ചെയ്യും. തൃശൂർ പോലീസ് അക്കാദമിയിൽ 18th ഫയർമാൻ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഇതുവരെ പുരുഷന്മാർ മാത്രമാണ് ഫയർമാൻമാരായിട്ടുള്ളത്. ഇനി മുതൽ സ്ത്രീകൾക്കും ഫയർമാൻമാരാകാനുള്ള നടപടികൾക്ക് ഗവൺമെന്റ് തുടക്കം കുറിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയത്തക്ക നിലയിൽ സ്ത്രീകൾക്കു കൂടി ഫയർ സർവീസസിൽ പ്രവർത്തിക്കാനുള്ള
നടപടികൾക്ക് വേണ്ടിയിട്ട് റൂൾസിൽ ഭേദഗതി വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം സന്തോഷപൂർവ്വം ഞാൻ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയിൽ മണ്ഡലപൂജ ഡിസംബർ 27 നടക്കും. മണ്ഡലപൂജാ ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിന് വേണ്ടിയുള്ള തങ്കാങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഡിസംബർ 23 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. തൃശൂർ കുന്നംകുളത്തെ ക്രിസ്മസ് വിപണിയിൽ ഏറ്റവും അധികം വിറ്റുപോകുന്നത് പ്രേമമാണ്. പ്രേമത്തിന് മാത്രമല്ല മൊയ്തീനും ജംന പ്യാരിക്കുമൊക്കെയുണ്ട് ആവശ്യക്കാർ. പ്രേമമുണ്ടോ ചേട്ടാ എന്ന ചോദ്യത്തിന് തിളക്കമുള്ള ഒരു നക്ഷത്രം ചൂണ്ടി മറുപടി തരും കുന്നംകുളത്തുകാരൻ അനൂപ്. എന്തുട്ടാണ് ജംനാപ്യാരി എന്ന് തിരക്കിയാലും നക്ഷത്രമെടുത്ത് കയ്യിൽ തരും. ഇത്തവണ ക്രിസ്മസ് വിപണിയിലെ സൂപ്പർ ഹിറ്റുകൾ ഇവയൊക്കെയാണ്. ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് സിനിമ മോഡൽ ഐറ്റംസ് ഒക്കെയാണ്. ഒന്നിന് പ്രേമം, മൊയ്തീൻ അങ്ങനത്തെ മോഡലൊക്കെ ഉണ്ട്, സ്റ്റാറുണ്ട്, ഒക്കെ നല്ല മൈലി സെയിലുണ്ട്. നക്ഷത്ര നിർമ്മാണം പൊടിപിടിച്ചിരുന്ന കുന്നംകുളത്തിന് പഴയ പ്രതാപമില്ല. LED നക്ഷത്രങ്ങളും തെർമോകോളിലുള്ള ചൈനീസ് നക്ഷത്രങ്ങളും എത്തിയതോടെ നിലനിൽപ്പ് അവതാളത്തിലായി. എന്നാൽ ഇക്കുറി കച്ചവടം മോശമല്ലെന്നാണ് വിലയിരുത്തൽ. ഈ ചൈന ഐറ്റംസ് വന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സെയിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സെയിലിന്റെ അവസാന ഘട്ടത്തിലാണ്. കടലാസ് നക്ഷത്രങ്ങളുടെ വിലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വർധനവുണ്ട്. എന്നാൽ ഇറക്കുമതിക്കാരുടേതിന് വില കുറഞ്ഞു. പുത്തൻ താരങ്ങളുടെ തള്ളിക്കയറ്റത്തിനിടയിൽ എത്രനാൾ പിടിച്ചു നിൽക്കാനാകുമെന്ന ചെറുകിട നിർമ്മാതാക്കൾക്ക് ഉറപ്പില്ല. എങ്കിലും പേരുകളിലെ പരീക്ഷണം തൽക്കാലത്തേക്ക് തുണയ്ക്കുമെന്ന് പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കെടുക്കില്ല. സംഘാടകരുടെ ആവശ്യം പരിഗണിച്ചാണിതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. KG കമലേഷ് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. കമലേഷ്, ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ? രജനി, വളരെ നിർണായകമായ വാർത്തയാണ്. അല്പം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചൊവ്വാഴ്ച ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് കൊല്ലത്ത്. ഈ പരിപാടിയിൽ താൻ പങ്കെടുക്കില്ല. മുൻ മുഖ്യമന്ത്രിയും മുൻ KPC പ്രസിഡന്റുമായ ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നതിൽ തനിക്ക് വേദനയുണ്ടെന്നാണ് മുഖ്യമന്ത്രി ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കരുതെന്ന് തന്നോട് ഫോണിൽ അഭ്യർത്ഥിച്ചു. ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. പക്ഷേ അതിൽ ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞത്, ചില കേന്ദ്രങ്ങൾക്ക് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതിൽ അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യമാണ് അത് വെള്ളാപ്പള്ളി പറഞ്ഞു എന്നുള്ളതാണ്. അത് ഏത് കേന്ദ്രമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പുറത്തിറക്കിയ ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നില്ല. നമുക്ക് അനുമാനിക്കേണ്ടത് BJP സംസ്ഥാന നേതൃത്വമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പ്രോട്ടോകോൾ പ്രശ്നം ഉൾപ്പെടെ അതുപോലെ ഒരുപാട് രാഷ്ട്രീയ മാനങ്ങൾ കൂടി വന്നേക്കാം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ, മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കേണ്ട പരിപാടിയിൽ നിന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചില കേന്ദ്രങ്ങളുടെ അതൃപ്തി കാരണം വെള്ളാപ്പള്ളിയുടെ അഭ്യർത്ഥന മാനിച്ച് വിട്ടുനിൽക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറയുന്നു, താൻ വിട്ടുനിൽക്കേണ്ട സാഹചര്യം പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കില്ലെങ്കിലും തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ താനും മന്ത്രിമാരും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിന്റെ നിവേദനങ്ങൾ പ്രധാനമന്ത്രിക്ക് നൽകും. അതിനുശേഷം പ്രധാനമന്ത്രിയെ യാത്രയയക്കും. പക്ഷേ ഈ ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രജനി, കമലേഷ്, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, വെള്ളാപ്പള്ളി BJP ബന്ധം, വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയായിരിക്കും ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ ഒരു രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് കൂടിയായിരിക്കും ഒരു പക്ഷേ പങ്കെടുക്കരുതെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടാവുക. അതെങ്ങനെയാണ് വിലയിരുത്താനാവുക? നമുക്ക് അനുമാനിക്കേണ്ടത് BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ വരികൾക്കിടയിൽ നിന്നും വായിക്കേണ്ടത് ചില കേന്ദ്രങ്ങളുടെ അതൃപ്തി എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് BJP ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. വെള്ളാപ്പള്ളിക്കാണ് അതൃപ്തിയെങ്കിൽ അക്കാര്യം ഈ ഒരു വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നോട് ടെലഫോണിൽ ഇക്കാര്യം അഭ്യർത്ഥിച്ചു, ഈ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നുള്ളത്. അതിനുള്ള കാരണമായി മുഖ്യമന്ത്രി പറയുന്നത് ചില കേന്ദ്രങ്ങളുടെ അതൃപ്തിയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഒരു അതൃപ്തി എന്തുകൊണ്ട് വന്നു? BJP ആണെങ്കിൽ പോലും എങ്ങനെ അതൃപ്തി വന്നു? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ, അതൊരു മുൻ മുഖ്യമന്ത്രിയുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങ്, ഒരു രാഷ്ട്രീയ പരിപാടിയുടെ പൊതുയോഗമോ സ്വീകരണ യോഗമോ അല്ല. അതിലൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പ്രോട്ടോകോൾ പ്രകാരം പങ്കെടുക്കേണ്ടതാണ്. മാത്രമല്ല നേരത്തെ ഈ ഒരു പ്രോഗ്രാം ലീസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ പേരുമുണ്ട്. അവസാന നിമിഷം മാത്രം ഈ ഒരു മാറ്റം, മുഖ്യമന്ത്രിയുടെ മാറ്റം ഉണ്ടാകാനുള്ള കാരണം, അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ രജനി സൂചിപ്പിച്ച പോലെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. അത് വെള്ളാപ്പള്ളി നടേശനോ BJP സംസ്ഥാന നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത്. ഒരുപക്ഷേ മുഖ്യമന്ത്രിയോടും നമ്മൾ ഇക്കാര്യം എന്തായാലും ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു അവസാന നിമിഷത്തിലെ മുഖ്യമന്ത്രിയുടെ ഈ പിന്മാറ്റം, അതും ചില സംശയങ്ങൾക്ക് ഇട നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായി